എന്നും ഞാൻ അന്ന് പറഞ്ഞു. എന്താ മുസ്ലിയാർ ഇവിടെ മറുപടി പറഞ്ഞത്? മുസ്ലിയാര് പറയാ, എന്നിട്ടിപ്പോ സുന്നികളൊക്കെ ഒരു മരത്തിന്റെ അടുത്ത് പോകുന്നുണ്ട് എന്നാണ് ഇവര് പറയുന്നത്. ഏത് മരം, എവിടെ മരം, അങ്ങനെ ഒരു മരം ഉണ്ടോ? ഞാൻ വെല്ലുവിളിച്ചു നമ്മക്ക് ഒന്നിച്ചു പോകാന്ന്. എന്തിനാ ഒന്നിച്ചു പോണത്? ഞങ്ങൾക്കൊരു സംശയവുമില്ല, ഞങ്ങൾക്കങ്ങനെ ഒരു മരമുണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ആ മരത്തിന്റെ ദൃശ്യം ഞങ്ങൾ ആളുകളെ കാണിച്ചു കൊടുക്കുന്നു, ജനങ്ങൾക്കും ഒരു സംശയവുമില്ല. ഇനി മുസ്ലിയാർക്ക് സംശയമുണ്ടോ? ഉണ്ടെങ്കിൽ പോയി ബോധ്യപ്പെട്ടോ. പാലക്കാട് ജില്ലയിലെ പുത്തരിപ്പാടത്താണ്, അവിടെ പോയി നിങ്ങൾ റെക്കോർഡ് ചെയ്യ്. ഈ മരം, അത് മരത്തെയല്ല കബറിലാണ് പുതപ്പിക്കുന്നത്. അവിടെ കബറുണ്ട്, ആ കബറിനോടാണ്, കബറിലുള്ള മഹാനോടാണ് ദുആ ചെയ്യുന്നത്. ഇന്ന് മഹാൻ അവിടെ എവിടെയുള്ളത് എന്ന് നിങ്ങൾ പറ. അല്ലെങ്കിൽ ഇതാ പുത്തരിപ്പാടത്ത് ഞങ്ങൾ പോയി, അവിടെ അങ്ങനെ ഒരു ഖബറില്ല. അവിടുത്തെ ഖത്തീബിനെ ഞങ്ങൾ കണ്ടു, ഖത്തീബാണി എന്ന് വരെ ഞാനെന്ന് പറഞ്ഞല്ലോ. അവിടുത്തെ ഖത്തീബിനെ ഞങ്ങൾ കണ്ടു, അങ്ങനെ ഒരു സംഭവമേ അവിടെ ഇല്ല എന്നാണ് അയാൾ പറഞ്ഞത് എന്ന് നിങ്ങൾ ആളുകളെ കേൾപ്പിച്ചാൽ പോരെ, എന്തിനാ ഞങ്ങളും കൂടി വരുന്നത്? ഞങ്ങൾക്ക് സംശയമില്ല. ഇനിയോ, ഇനി സഹോദരന്മാരെ, അങ്ങനെ ഒരു ഖബറുണ്ടോ? അവിടെ അങ്ങനെ ഒരു ഖബറുണ്ടോ ഇല്ലേ? ഞാൻ തീരുമാനം പറയേണ്ടതില്ലല്ലോ. അവിടെ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകുന്ന മുസ്ലിയാര് തന്നെ പറയുകയാണ് അവിടെ കബറില്ല. മുസ്ലിയാര് തന്നെ പറയുന്നു. അതാ ഇനി നിങ്ങൾ കേൾക്കാൻ പോകുന്നത്, ശ്രദ്ധിച്ചോ. ഞാൻ ഈ പുത്തിരിപ്പാടം പള്ളിയിലെ ഇമാമാണ്, ഖത്തീബ്. ഞാൻ ഇവിടെ വന്നിട്ട് 15 വർഷമായി. പിന്നെ ഈ പള്ളിയുടെ പഴക്കം ആർക്കും അറിയില്ല. ഇവിടുത്തെ സാധാരണ കുറേ പഴക്കം ചെന്ന ആളുകൾക്ക് അവരുടെ പിന്നെ അവരുടെ പിതാക്കന്മാരിൽ നിന്നും അവർക്ക് ഇതിൻ്റെ പഴക്കം അറിയാൻ സാധ്യമല്ലാത്തതായ ഒരു അനുഭവമാണ് നമുക്ക് മനസ്സിലാവുന്നത്. അദ്ദേഹം തന്നെ ഖബറുകൾ നിറയെ ഖബറുകളാണ്. അത് ഖബറായിട്ട് ഇവിടെ നിജപ്പെട്ടിട്ടില്ല, നിജപ്പെട്ടതായിട്ട് കാണില്ല. ഇനി പടിഞ്ഞാറ് ഭാഗത്തൊരു ഖബറുണ്ട്, അത് ഖബറായിട്ട് ഇവിടെ നിജപ്പെട്ടിട്ടില്ല, നിജപ്പെട്ടതായിട്ട് കാണില്ല. ഇനി പടിഞ്ഞാറ് ഭാഗത്തൊരു ഖബറുണ്ട്, അത് ഖബറായിട്ട് ഇവിടെ നിജപ്പെട്ടിട്ടില്ല, നിജപ്പെട്ടതായിട്ട് കാണില്ല. ഇനി പടിഞ്ഞാറ് ഭാഗത്തൊരു ഖബറുണ്ട്, രണ്ട് മീസാങ്കല്ലൊക്കെ ആയിട്ട് ഇങ്ങനെ പള്ളീൻ്റെ തൊട്ട് ചേരായിട്ട് പടിഞ്ഞാറ് ഭാഗത്തായിട്ട് ഒരു രണ്ട് ഒരു ഖബർ കാണാം. കെട്ടാതെ പോകുന്ന ആളുകളുണ്ട്, കുട്ടി കെട്ടാതെ പോകുന്ന ആളുകളുണ്ട്. ഖബറുണ്ടോ? ധാരാളം ഖബറുകളാണ്. അപ്പൊ അവിടെ കാണാനില്ലല്ലോ ഖബറ്. അത് ഖബറായിട്ട് നിജപ്പെട്ടിട്ടില്ല, പിന്നെ പള്ളിയുടെ പടിഞ്ഞാറ് ഭാഗത്തൊരു ഖബറുണ്ട്. പള്ളി പറമ്പ് ഖബറുണ്ടോ എന്നല്ലല്ലോ നമ്മളെ സംശയം. ആ മരം, അത് ഖബറാണോ? ഖബറിന് മുകളിലാണോ? അല്ല. അവിടെ ഖബറുണ്ടോ? നിജപ്പെട്ടിട്ടില്ല. ഞാനല്ല പറഞ്ഞത്, അവിടെ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന മുസ്ലിയാരാണ്. എന്നിട്ടും നമ്മളെ മുസ്ലിയാര് പറയാണ്, ഞാൻ എല്ലാ സ്ഥലത്തും വെല്ലുവിളിച്ചു നമുക്ക് ഒന്നിച്ചു പോകാം. ഒന്നിച്ചു വേണ്ട, നിങ്ങൾ പോയിട്ടില്ലെങ്കിൽ, ഇത് വ്യാജമാണെങ്കിൽ, അങ്ങനെ മുസ്ലിയാര് പറഞ്ഞിട്ടില്ലെങ്കിൽ, അത് ഈ ആളുകൾക്ക് കേൾപ്പിച്ചു കൊടുക്ക്. വെല്ലുവിളിക്കാൻ വേഗം കഴിയല്ലോ, ആളുകളെ ബോധ്യപ്പെടുത്തി കൊടുക്കാനാ പണി. അത് ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ് വേണ്ടത്, അല്ലാതെ ഞാൻ വെല്ലുവിളിച്ചു പറഞ്ഞു എന്നല്ല. എന്നിട്ടോ? എന്നിട്ട് അവസാനം മൂപ്പരയിൽ നിന്ന് ഒഴിയാനുള്ള ശ്രമം, അതും ഞങ്ങൾ സുന്നികളും തമ്മിൽ ബന്ധമൊന്നുമില്ല. സുന്നിയൊക്കെ എന്ത് ഉത്തരവാദിത്തം ഉള്ളത്? ഇങ്ങനെ ഏതെങ്കിലും ഒരു മരത്തിന്റെ അടുത്ത് ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ സുന്നികൾക്ക് എന്ത് ഉത്തരവാദിത്തമാണുള്ളത്? ഇയാള് ചോദിക്ക, ഞാൻ എന്റെ കഴിഞ്ഞ പ്രസംഗത്തിൽ തന്നെ പറഞ്ഞു, അങ്ങനെ ചോദിച്ച് നിങ്ങൾക്ക് ഒഴിയാൻ കഴിയില്ല. പക്ഷെ മൂപ്പര് ചോദിച്ചു. മൂപ്പര് ചോദിക്കാതിരിക്കൂലല്ലോ, കാരണം മൂപ്പരന്റെ പ്രസംഗം കേട്ടിട്ടില്ല. മൂപ്പരന്റെ പ്രസംഗം കേട്ടിട്ടില്ല, അപ്പൊ മൂപ്പര് നമ്മൾ പറഞ്ഞതും അറിയില്ല, അങ്ങനെ ഒഴിയാൻ കഴിയില്ല എന്ന് ഞാൻ പറഞ്ഞതും അതിന് ഞാൻ നിരത്തിയ തെളിവുകളും ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നടത്തിയ പ്രസംഗത്തിൽ നിന്ന് തന്നെ നിങ്ങളെ കേൾപ്പിക്കുകയാണെന്ന് ഓർമ്മിക്കാൻ വേണ്ടി. സ്വാഭാവികമായും ഇതിന് പറയുന്ന മറുപടി എന്തായിരിക്കാം? അതൊന്നും ഞങ്ങളുടെ ആളുകളല്ല ഏതോ മുസ്ലിയാര് ചെയ്യുന്നതല്ലേ, ഞങ്ങൾ അതിനൊക്കെ എതിരാണ്, ഞങ്ങളതുമായി യോജിക്കുന്നില്ല എന്ന് ന്യായീകരണം പറയുന്നവരുണ്ടാകാം. സഹോദരന്മാരെ, നാം മനസ്സിലാക്കേണ്ട ഒരു സംഭവം പറയട്ടെ. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഹുനൈൻ യുദ്ധത്തിന് വേണ്ടി പോകുന്ന സന്ദർഭം, അല്ലാഹുവിന്റെ റസൂലിനോട് പുതിയതായി ഇസ്ലാമിലേക്ക് കടന്നു വന്ന ചില സഹാബികൾ ആവശ്യപ്പെട്ടു, അവർ യുദ്ധത്തിന് പോകുമ്പോ വാള് തൂക്കിയിടുന്ന ഒരു മരണ്ട്, അതുപോലെ ഞങ്ങൾക്കും ഒരു മരം ഉണ്ടാക്കി തരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹു അക്ബർ, ഹാദാ കമാ ഖാല ഖൗമു മൂസ, ഇത് മൂസ നബിയുടെ ആളുകൾ പറഞ്ഞതിന് തുല്യമാണ്. എന്ത്? ഇജ്അൽ ലനാ ഇലാഹൻ കമാ ലഹും ആലിഹ,
അവർക്ക് ഇലാഹികൾ ഉള്ളത് പോലെ ഞങ്ങൾക്കും ഇലാഹിനെ ഉണ്ടാക്കി തരണം എന്ന് മൂസാ നബിയുടെ ആളുകൾ പറഞ്ഞതിന് തുല്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ എതിർത്തു. എന്നാൽ ഈ മരത്തിനരികിലേക്ക് പോകുന്ന സമുദായം, ആ സമുദായത്തിന്റെ പ്രവൃത്തിയെപ്പറ്റി നമ്മുടെ മുസ്ലിംമാരുടെ അഭിപ്രായം എന്താ? മരത്തോട് ചോദിക്കുന്നത്, മരത്തിനരികിൽ പോയി തേടുന്നത് ശിർക്കാണെന്നല്ല, മരത്തെ ഇലാഹാക്കലാണെന്നല്ല. ഒരു മുസ്ലിയാര് പറയുന്നത് കേട്ടു നോക്കൂ നിങ്ങൾ. ഗൗരവമുള്ള കേസല്ലേ, ഒരു മരത്തിനോട് നമ്മൾ സഹായം ചോദിച്ചു, മരം നമ്മൾ സഹായിക്കുക എന്നല്ലാതെ അവിടെ ശിർക്ക് വരാം, മരത്തിന് എന്തെങ്കിലും പ്രത്യേക സിദ്ധി, അല്ലാഹുവിനെ ആശ്രയിക്കാത്ത ഒരു ഗുണം, സ്വതന്ത്രമായ ശേഷി മരത്തിനുണ്ടെന്ന് വിശ്വസിക്കാതെ മരത്തോട് സഹായം ചോദിച്ചാൽ ഒരു വെറും പണിയെ പീരാന്തമാരെ പണി നൽകാതെ ഇതെങ്ങനെ ശിർക്കുമായി കണക്കുന്നത്? അല്ലാഹു കൊടുക്കാത്ത സ്വതന്ത്രമായ എന്തെങ്കിലും ഒരു സിദ്ധി മരത്തിനുണ്ട് എന്ന് വിശ്വസിച്ചാലേ ശിർക്ക് വരുള്ളൂ. അവിടെ പ്രാർത്ഥന നടത്തുന്ന മുസ്ലിയാർക്ക് ആ വിശ്വാസം ഉണ്ടോ? അല്ലാഹു കൊടുക്കാത്ത എന്തെങ്കിലും കഴിവ് മരത്തിനുണ്ട് എന്ന്? ഇല്ല. ആ കല്ലിനരികിൽ പോകുന്ന ഏതെങ്കിലും മുസ്ലിമിന് വിശ്വാസമുണ്ടോ ഈ കല്ലിന് അല്ലാഹു കൊടുക്കാത്ത കഴിവുണ്ട് എന്ന്? ഇല്ല. ആലോചിച്ചു നോക്കൂ നിങ്ങൾ, ഒരാൾ അയാളുടെ വീട്ടിൽ ഒരു കല്ല് വെച്ചു, ഒരു മുസ്ലിം, എന്നിട്ട് അയാൾ അതിനോട് പ്രാർത്ഥിക്കുകയാണ് എല്ലാ ദിവസവും. ഇത് കണ്ട ഇത് അറിഞ്ഞ ഒരു അയൽക്കാരൻ പള്ളിയിലെ മുസ്ലിയാരോട് ചെന്നിട്ട് പറഞ്ഞു, മുസ്ലിയാരെ ഇതാ നമ്മളെ മുഹമ്മദ് ഉണ്ടല്ലോ, അവൻ നിസ്കരിക്കുന്നുണ്ട്, നോമ്പെടുക്കുന്നുണ്ട്, ഒക്കെ ചെയ്യുന്നുണ്ട്, പക്ഷേ അവന്റെ വീട്ടിലൊരു കല്ല് വെച്ചിട്ട് ആ കല്ലിനോടാ ദുആ ചെയ്യുന്നത്, ആ കല്ലിനോടാ അവൻ പ്രാർത്ഥിക്കുന്നത്. അപ്പൊ മുസ്ലിയാർ പറഞ്ഞു, അതിപ്പോ നമ്മള് മാത്രം അഭിപ്രായം പറഞ്ഞാൽ ശരിയാവില്ല, നമ്മൾ അമ്പലക്കടവിനോടൊന്ന് വിളിച്ചു ചോദിക്കാം. അമ്പലക്കടവിനെ വിളിച്ചു. അമ്പലക്കടവ് വന്നിട്ട് ഇയാളോട് ചോദിക്കുക, എന്താ മനുഷ്യ നിങ്ങളിങ്ങനെ കല്ലിനെ ആരാധിക്കുന്നു, നിങ്ങൾ കല്ലിനോട് പ്രാർത്ഥിക്കുന്നു എന്ന് കേട്ടല്ലോ, അതൊന്നും ഒരു മുസ്ലിമിന് പാടില്ല. അപ്പൊ ഇയാള് പറയാ, അത് ഫൈസി ഞാൻ നിങ്ങളെ പ്രസംഗം കേട്ടു, കല്ലിന് സ്വതന്ത്ര കഴിവുണ്ട് എന്ന് വിശ്വസിച്ചാ പോരെ ശിർക്കാകാൻ, ഞാൻ അങ്ങനെ വിശ്വസിക്കണമൊന്നുമില്ല. അല്ലാഹു കൊടുക്കാത്ത ഒരു കഴിവ് ഈ കല്ലിനില്ല. ഏയ് അല്ലാഹു ഇങ്ങനെ കല്ലിന് കഴിവ് കൊടുക്കോ? എന്താ അല്ലാഹു കല്ലിന് കഴിവ് കൊടുത്തൂടെ? മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ വസ്ത്രം അഴിച്ചു വെച്ച കല്ല് ഓടിയില്ലേ? അല്ലാഹു കൊടുത്ത കഴിവല്ലേ? മൂസാ നബി അലൈഹി ഇസ്ലാം ഒരു കല്ലിൽ വസ്ത്രം അഴിച്ചു വെച്ചപ്പോ ആ കല്ല് നീങ്ങി. അല്ലാഹു കൊടുത്ത കഴിവാണ്. അപ്പൊ അല്ലാഹു കല്ലിന് കഴിവ് കൊടുക്കും. അതുകൊണ്ട് അല്ലാഹു കൊടുത്ത കഴിവെന്ന് കല്ല് സഹായിക്കും എന്നേ ഞാൻ വിശ്വസിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ മുസ്ലിയാർക്ക് എന്ത് പറയാൻ പറ്റും? കല്ലിനോട് മാത്രമല്ല, മരത്തോട് മാത്രമല്ല, സൂര്യനോടും ചന്ദ്രനോടും ഒക്കെ തേടുന്നതിനും മുസ്ലിയാമാർക്ക് പറയാനുള്ള ന്യായം ഇതാണ്. ഒരു സക്കാഫി പറയുന്ന ന്യായം കേട്ടു നോക്കൂ നിങ്ങൾ. സൂര്യനും ചന്ദ്രനും നമുക്ക് പ്രകാശം തന്ന് സഹായിക്കുന്നുണ്ട്, എന്നാൽ അവരോട് ആരും സഹായം തേടാറില്ല. അതും ഇതുമായിട്ടുള്ള വ്യത്യാസം എന്താണ്? സൂര്യനോട് സഹായം ചോദിക്കാത്തതിന് തരുന്നുണ്ട്, അതുകൊണ്ടായിരിക്കും ആരും ചോദിക്കാത്തത്. ഇനിയിപ്പോ ഒരു സൂര്യനോടാണ് സഹായം ചോദിച്ചു, എന്നാ എന്താ സംഭവിക്കാം? സൂര്യനോടല്ല, എന്റെ മുമ്പിലുള്ള ഈ മൈക്ക, ഈ മൈക്കിനോട് ഞാൻ സഹായം ചോദിച്ചു, എന്താ സംഭവിക്കാം? മൈക്കിനോട് ഞാൻ ഇങ്ങനെ സഹായിക്കണേ എന്ന് പറഞ്ഞാൽ ഒരു പക്ഷെ നിങ്ങൾ പിരിവെടുത്തിട്ട് ഇന്ന കുതിരടുത്ത് കൊണ്ടുപോകും, അതിന് സാധ്യതയുണ്ട്. പക്ഷെ ആള് മുശ്രിക്കാവൂല, ആള് മുശ്രിക്കാവൂല. മുശ്രിക്കാകണമെങ്കിൽ ഈ സാധനം ദൈവികമായ സ്വയം പര്യാപ്തതയുള്ള മഅബൂദായ ആരാധ്യനായ ഒരു വസ്തുവാണ് അല്ലെങ്കിൽ ഒരു 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 ശക്തിയാണ് എന്ന് ഞാൻ വിശ്വസിക്കുമ്പോൾ മാത്രമേ ശിർക്ക് വരുള്ളൂ. അത് ഇതിന്റെ കാര്യമല്ല. ഈ സ്പീക്കർ സ്റ്റാൻഡ് ആവട്ടെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും എന്ത് സാധനമാവട്ടെ, ഏത് സാധനത്തോടും സഹായം ചോദിക്കുന്നത് ശിർക്കായി തീരണമെങ്കിൽ ഈ വിശ്വാസത്തോടെ ചോദിക്കും. സൂര്യനോട് ഒരാൾ തേടുന്നു, സൂര്യ നീ എനിക്ക് വെളിച്ചം തരണേ എന്ന് തേടിയാൽ അത് ശിർക്കല്ല. കാരണം എന്താണ്? സൂര്യന് സ്വതന്ത്രമായ കഴിവുണ്ട് എന്ന് വിശ്വസിക്കണം. നോക്കൂ സഹോദരന്മാരെ, ഇത് ഏത് ഇസ്ലാമാ പഠിപ്പിച്ചത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തുള്ളവർ പറഞ്ഞത് ഞാൻ നേരത്തെ കേൾപ്പിച്ചല്ലോ. അവരുടെ തൽബിയത്ത് അല്ലാഹു കൊടുത്ത കഴിവിൽ നിന്ന് സഹായിക്കുമെന്നാ അവർ വിശ്വസിച്ചത്. സ്വതന്ത്രമായ കഴിവുണ്ട് എന്നല്ല, അല്ലാഹു കൊടുത്ത കഴിവിൽ നിന്ന് സഹായിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് അവർ തേടിയപ്പോ അത് ശിർക്കാണെന്നല്ലേ ഇസ്ലാം പഠിപ്പിച്ചത്. പക്ഷെ മുസ്ലിയാര് പറയുന്നു അത് ശിർക്കാവൂല, അത് ശിർക്കാവൂല. ഇനി വേറെ ഒരു സക്കാഫി ഒന്നുകൂടി കൃത്യമായത് വിശദീകരിക്കുന്നുണ്ട്, അതുകൂടി കേട്ടാൽ നമുക്ക് കാര്യം ബോധ്യപ്പെടും. നമ്മൾ അല്ലാഹു അല്ലാത്തവരോട് ഒരു കാര്യം ചോദിക്കുമ്പോ, യാചിക്കുമ്പോ, അപേക്ഷിക്കുമ്പോ, അർത്ഥിക്കുമ്പോ, തേടുമ്പോ ചോദിക്കപ്പെടുന്ന ശക്തിയെ കുറിച്ച് ദൈവമാണെന്നോ, ദിവ്യത്തെന്ന് പറഞ്ഞ അതാ, ദൈവമാണെന്നോ
ദൈവാവതാരമാണെന്നോ ദൈവത്തിന്റെ ഗുണവിശേഷണങ്ങൾ തനതായ അർത്ഥത്തിൽ ഉണ്ടെന്നോ അല്ലെങ്കിൽ ദൈവപുത്രനാണെന്നോ ദൈവമാണെന്നോ ദൈവാവതാരമാണെന്നോ ദൈവത്തിന്റെ ഗുണവിശേഷണങ്ങൾ തനതായ അർത്ഥത്തിൽ ഉണ്ടെന്നോ അല്ലെങ്കിൽ ദൈവപുത്രനാണെന്നോ ദൈവമാണെന്നോ ദൈവാവതാരമാണെന്നോ ദൈവത്തിന്റെ ഗുണവിശേഷണങ്ങൾ തനതായ അർത്ഥത്തിൽ ഉണ്ടെന്നോ അല്ലെങ്കിൽ ദൈവപുത്രനാണെന്നോ വിശ്വസിച്ചുകൊണ്ട് തേടുകയാണെങ്കിൽ ചോദിക്കുകയാണെങ്കിൽ അപേക്ഷിക്കുകയാണെങ്കിൽ ആ തേട്ടം ആ ചോദ്യം ആ അപേക്ഷ ആ അർത്ഥന ആ പ്രാർത്ഥന ആ പ്രാർത്ഥന ആ പ്രാർത്ഥന ആ ശക്തിക്കുള്ള ആരാധനയാണ്. അപ്പൊ ഒരു ശക്തിക്കുള്ള ആരാധനയാകണമെങ്കിൽ എന്തു വേണം? ഒന്നുകിൽ ദൈവമാണെന്ന് വിശ്വസിക്കണം, അല്ലെങ്കിൽ ഒരു ശക്തിയോട് തേടുന്നു, ഒരു ശക്തിയോട് പ്രാർത്ഥിക്കുന്നു, ഒരു ശക്തിയോട് അപേക്ഷിക്കുന്നു. അത് ആ ശക്തിക്കുള്ള ആരാധനയാകണമെങ്കിൽ എന്ത് വേണം? ദൈവമാണെന്ന് വിശ്വസിക്കണം, ദൈവപുത്രനാണെന്ന് വിശ്വസിക്കണം.